ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള അഡ്വഞ്ചർ പാർക്കിൻ്റെ മുന്നിലാണ്. രാവിലെ 10 മണിക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, 10 മണി കഴിഞ്ഞു. ഇന്ന് ഞാനും മേഘയും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ 3 പേരും കൂടിയുണ്ട്. അതിലൊരാളിപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ലക്ഷ്മി. തിരുവനന്തപുരം കിഴക്കോട്ടത്തുള്ള ITIയിൽ വർക്ക് ചെയ്യുന്ന ലക്ഷ്മീൻ്റെ വീട് കൊല്ലത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പം പാലരുവിൽ നിന്ന് ഞങ്ങൾ നേരെ കൊല്ലം ടൗണിലേക്കാണ് വന്നത്. ഏകദേശം 80 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്ത് ലക്ഷ്മീൻ്റെ കൂടെയായിരുന്നു ഇന്നലെ താമസിച്ചത്. പാലരുവിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന വഴിയിലാണ് ഞങ്ങൾ ഏഴുകോൺ കണ്ടത്. ഏഴുകോണിൽ GIFT ഒരു സെൻ്റർ ഉണ്ട്. അവിടെ മുഹമ്മദ് ഷൈജു സാറും ആശ ടീച്ചറുമാണുള്ളത്. അപ്പം ഇന്നലെ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഫുൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷൈജു സാറാണ്. അപ്പോൾ ഈ രാവിലെ തന്നെ ഈ പാർക്കിൽ കൊണ്ടുവിടാനുള്ള ഐഡിയയും സാറിൻ്റെതായിരുന്നു. അപ്പം അഡ്വഞ്ചർ പാർക്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ലക്ഷ്മീൻ്റെ കൂടെ കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളിവിടെ വന്നതായിരുന്നു. അപ്പം കൂടുതൽ പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ പഴയതിലും ശോചനീയമായ ഒരവസ്ഥയാണ്. പിന്നെ ടി വിയിൽ ഇപ്പോൾ അടുത്ത് ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് കണ്ടിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കാണാമെന്ന് കണക്കാക്കിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ കാരണം. ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ, അതുകൊണ്ട് പാർക്കിപ്പം വളരെ സൈലൻ്റാണ്. പിന്നെ പാർക്കിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് ഓരോ ശില്പങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് പലതും കേടുവന്നതായിട്ടാണ് തോന്നുന്നത്. ഇതാണ് ഞാൻ ടി വിയിൽ കണ്ടു എന്ന് പറഞ്ഞ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏരിയ. ഇതിപ്പോൾ ഉപയോഗിക്കുന്ന പോലെ കണ്ടിട്ട് തോന്നുന്നില്ല, കാരണം ഈ കയറ് പിടിച്ച് കയറേണ്ട കയറിൻ്റെ ഇടയിലൊക്കെ കമ്പൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. ആരും സാഹസികമായി കയറാതിരിക്കാൻ വേണ്ടിയായിരിക്കുന്നു കരുതുന്നത്. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അതേപോലെ തന്നെ രാവിലെ തന്നെ ആയതുകൊണ്ടാണോ ഈ അവസ്ഥ എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പാർക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കൊട്ടാരം കാണാം. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ കഥയാണ്, പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഇവിടെ വന്ന് താമസിക്കാറുണ്ടെന്നും കായലിലൂടെയുള്ള ചരക്ക് നീക്കങ്ങളൊക്കെ ഇത് ഈ ഒരു വഴിയാണ് നടത്തിയിരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളുടെ ടീമിൽ തന്നെ 2 പേരും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അവർ വരുന്നവരെ നമ്മൾ ഈ പാർക്കിൽ അവിടെ ഇവിടെയൊക്കെ നടന്ന സമയങ്ങളെയാണ് ചെയ്തത്. പാർക്കിലിപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഇനി ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഷൈജു സാറിൻ്റെ കൂടെയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഞങ്ങൾ സാറ് ഇവിടെ നിന്ന് നേരെ സാംബ്രാണിക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി, ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾ തന്നെ തന്നെ ഇങ്ങനെ അടിപൊളി ഇതായിരുന്നു ഞങ്ങൾ തേടി പോവാറ് പോയത്. ഇങ്ങനെ ഒരു സീനും തേടിയാണ് പൂവാറിലേക്ക് പോയത്. അതിന്റെ ഒരു ഇതുണ്ടാവും.
നമ്മള് വീണിങ്ങനെ എന്റെ മൊബൈലെല്ലാം വീഴും. ഇത് കല്ലിമേക്കായ ഈ സാധനം കല്ലിമേക്കായ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നത് സാംബ്രാണിക്കുടിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് കൊറോണ കാരണം അടച്ചിട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാനൊന്നും പറ്റിയില്ല. ഇതുപോലെ പുറത്തുനിന്ന് കണ്ട് മടങ്ങേണ്ട ഒരവസ്ഥയായിരുന്നു. കാരണം തിരയുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ ഹാർബറിൽ വെള്ളം അല്ലെ ബോട്ടുകൾ വരുമ്പോഴെന്ന് പറയുന്നത് അതായത് അവിടെ ആഴം വേണം. മനസ്സിലായി? കുഴപ്പമില്ല, ഇവിടെ ഇറങ്ങാം. ഉരുണ്ടങ്ങ് പോവുക കേട്ടോ, അതാ അടി ഇങ്ങനെ ഒരു വട്ടം കറങ്ങി പോവുക. അത് തന്നെ അല്ല, ഞാൻ ഇങ്ങനെ കറങ്ങി പോകുന്നത് ആദ്യമായിട്ടാ കണ്ടത്. ശരിക്കും വേറൊരു കാര്യം നമ്മള് ഫീൽ ചെയ്ത് എന്താണെന്നറിയാമോ, നമ്മൾ ഈ ആ വെള്ളത്തിൽ ചെന്ന് ഇരുന്ന് പോയ
പോയെങ്കിലും ഉണ്ടല്ലോ, ഈ കാലി പിടിച്ചാലോ വലിക്കുന്ന പോലെ ഒരു ഫോർട്സ് ഉണ്ടോ, വലിച്ചിങ്ങനെ എടുക്കുന്ന പോലെ. ഒന്ന് നിൽക്കാനൊന്നും പറ്റില്ല, ഒന്ന് വീണു പോയോ കാലി വലിക്കുന്ന പോലെ തോന്നും. അത്ര ഫോഴ്സിനെ എടുത്തോണ്ട് പോകണം, തിരിച്ചു കൊണ്ടുപോകണം. മണ്ണിലൊന്നും പിടിച്ചാൽ നിൽക്കൂലല്ലോ, എല്ലാം കൂടെ പോകണം. ഇത് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടം, അവിടെ ഫോഴ്സ് കൂടുതലായിരിക്കും. ഈ രണ്ട് തരം